ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഗ്രീൻ ആപ്പിൾ അച്ചാറാണ് കേട്ടോ. ഗ്രീൻ ആപ്പിളും നാരങ്ങയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. കൂടി അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു രണ്ട് ആപ്പിൾ ഗ്രീൻ ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു സ്വീറ്റ് ആൻഡ് സാവർ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇപ്പോൾ കാശ്മീരി ചില്ലിയാണ്. 1/2 ടീസ്പൂൺ ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയുമാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂണ് ഞാൻ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഉലുവാപ്പൊടിയാണ്, ഇവിടെ തന്നെ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒത്തിരിയുടെ ആവശ്യമില്ലല്ലോ. പിന്നെ കായപ്പൊടി, അത് ആവശ്യത്തിന്. പിന്നെ നമുക്ക് ഇതിനകത്തിൽ എക്സ്ട്രാ വേണ്ടെന്ന് പറഞ്ഞാൽ ഉപ്പ് വേണം. നല്ലെണ്ണക്കകത്തിലാണ് ഞാൻ അച്ചാറുകളൊക്കെ സാധാരണ ഇടല്. അപ്പം നല്ലെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ആണെങ്കിലും മതി. ഇതുണ്ട്, ഇതാണ് വിനാഗിരി കേട്ടോ, എൻ്റെ വിനാഗിരി ഇതാണ്. പിന്നെ നല്ലെണ്ണ വേണം, ഉപ്പ് വേണം, പിന്നെ നമുക്ക് തിളപ്പിച്ചാർച്ച വെള്ളം വേണം, അതും കൂടെ വേണം. അത്രയും കാര്യങ്ങൾ മാത്രം മതി. അപ്പം നമുക്ക് പടപടിയെന്ന് എങ്ങനെയാ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പം ഞാൻ പോയി ഇതെല്ലാം ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ വേണ്ടേ ഒരു പാത്രം എടുത്ത് വെച്ചു, എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാത്രം എടുത്ത് വെച്ച് ഞാൻ ഇത് കത്തിച്ചു. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. വേണ്ട, ഇതേം സെസമി ഓയിലാണ് കേട്ടോ. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ അത്രയും മതിയാവും. നമ്മൾ ചെറിയൊരു അച്ചാറല്ലേ ഇടുന്നുള്ളൂ. അപ്പം അത് മതി. ഇതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്തിൽ കടുകോ ഉലുവയോ അങ്ങനെയൊന്നും ഇടുന്നില്ല. ഉലുവ ഞാൻ ജസ്റ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഇടുന്നുള്ളൂ, അല്ലാതെ ഇതിനകത്തിൽ ഉലുവയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉലുവയോ കടുകോ എന്തെങ്കിലും പൊട്ടിക്കാം, അതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി. ഓക്കെ, അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യും. ഓക്കെ, കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇത് അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പൊടികളിടാൻ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേ, അല്ലെങ്കിൽ പിന്നെ പൊടിയെല്ലാം കൂടെ കരിഞ്ഞു പോകും, നമുക്ക് പിടുത്തം കിട്ടത്തില്ല. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ 1.5 ടേബിൾ സ്പൂണ് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഉലുവാപ്പൊടിയാണ്. 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി മറ്റേ മസാല ഉണ്ടെങ്കിൽ, പിക്കിൾ മസാല ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതെടുത്തോളുക, അതിന് കുഴപ്പമില്ല. ഇത് അത്യാവശ്യം ചൂടുള്ളത് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ല എല്ലാം കൂടെ കരിഞ്ഞു പോകും, പിന്നെ കഴിച്ചിട്ട് വായിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് ഒരു ചിത്തി തിളപ്പിച്ചാർച്ച വെള്ളവും വിനാഗിരിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം 1/4 തൊട്ട് 3/4 കപ്പ് വരെ, രണ്ടും കൂടെ 3/4 കപ്പുണ്ട് കണ്ടോ. അത് ഞാൻ ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഒഴിച്ചു കൊടുത്തത് വെള്ളം ഒന്ന് പറ്റണം. എനിക്ക് ഈ ആപ്പിളൊന്നും അധികം വേകുന്നതൊന്നും ഇഷ്ടമല്ല, ആപ്പിളും നാരങ്ങയൊന്നും. അതുകൊണ്ട് തന്നെ ഞാനധികം ഉപയോഗിക്കാറില്ല. അപ്പം കായ ഒരല്പം ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കേട്ടോ. ഏകദേശം 1/4 ടീസ്പൂൺ കായ ഇട്ട് കൊടുക്കും, അത് മതിയാവും. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്, ഉപ്പും എരിവും ഒക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇടുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് നമുക്കെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എല്ലാം ഉണ്ടോ എന്ന്, എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത്. ഗ്യാസ് ഓണാക്കി കൊടുത്തു. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് പറ്റണം, ഒന്ന് പറ്റിയിട്ട് നമുക്ക് ആപ്പിളും നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ എല്ലാം ഉണ്ട് ടേസ്റ്റിന്. പ്രത്യേകിച്ച് ഇനി ഒന്നും ഇടണമെന്നില്ല. ഞാൻ കഷ്ണിച്ച് വെച്ചിരിക്കുന്ന ആപ്പിളും നാരങ്ങയും കൂടി ഇതിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം. അപ്പോൾ വേണ്ട ഇത് ഞാൻ ഇളക്കി കൊടുത്തു. ഇപ്പോൾ ആപ്പിളിനകത്തുള്ള ഒരു അല്പം വെള്ളം ഇറങ്ങും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേകണം. ഒരുപാട് ക്രഞ്ചി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ ആ നാരങ്ങയുടെ വെള്ളവും എല്ലാം അതിനകത്തിലൊന്നും അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. സംഭവം നല്ല റെഡി മണി ആയിട്ടുണ്ട്. അപ്പം ഇത് കഞ്ഞീരെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. സ്പെഷ്യലി നമ്മുടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എനിവേ ഇത് നമുക്ക് ഒരു ഇത് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ എന്നിട്ട് ഒരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം.